ലൂക്കായുടെ സുവിശേഷം 5:5. അതിൽ പത്രോസ് ഈശോയോട് പറയുകയാണ്, കർത്താവേ, നീ പറയുന്നതനുസരിച്ച് ഞാൻ വലയിറക്കാം. തലേരാത്രി മുഴുവൻ പത്രോസ് ആ കടലിൽ അധ്വാനിക്കുകയായിരുന്നു. രാത്രി മുഴുവൻ അവൻ വല വീശിയിട്ടും ഒരു ചെറിയ മീനിനെ പോലും അവന് കിട്ടിയില്ല. വളരെ ദുഃഖം നിറയുന്ന അവസ്ഥ. ആ കടലിൻ്റെ എല്ലാ വശങ്ങളും എല്ലാ മത്സ്യമുള്ള സ്ഥലങ്ങളും പത്രോസിനറിയാം. പക്ഷേ അന്നേ ദിവസത്തെ അധ്വാനത്തിൽ അവന് ഒന്നും ലഭിക്കുന്നില്ല. നിരാശനായി അവൻ വല കഴുകുമ്പോഴാണ് ഈശോ അവരുടെ മുൻപിലേക്ക് വരിക. പഠിപ്പിച്ചതിന് ശേഷം ഈശോ പത്രോസിനോടായിട്ട് പറയുന്നു, നീ നീക്കി വലയിറക്കാനായിട്ട് പരിശ്രമിക്കുക. അപ്പോൾ പത്രോസ് പറയുന്നത് ഇത് തന്നെയാണ്, കർത്താവെ, കഴിഞ്ഞ രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു, പക്ഷേ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, എങ്കിലും നീ പറയുന്നതനുസരിച്ച് ഞാൻ വലയിറക്കാം. താനൊരു മിടുക്കനായ മുക്കുവനായതുകൊണ്ട് ഇനി തനിക്കൊന്നും ലഭിക്കില്ല എന്ന് ഉറപ്പാണ് എന്ന് കരുതി വേണമെങ്കിൽ പത്രോസിന് ആ കർത്താവിൻ്റെ അഭിപ്രായത്തോട് എതിർത്തു നിൽക്കാമായിരുന്നു. കർത്താവിനെ അനുസരിക്കാതെ തൻ്റെ ജോലി അവസാനിപ്പിച്ച് പോകാമായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ വന്ന ഈ തച്ചൻ്റെ മകന് തന്നേക്കാൾ കൂടുതൽ അറിവുണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ട് വേണമെങ്കിൽ അവനെ കളിയാക്കി പോകാമായിരുന്നു. പക്ഷേ പത്രോസ് അവിടെ ഈശോയുടെ വാക്കുകൾ കേൾക്കാൻ തയ്യാറാവുകയാണ്. പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാമല്ലോ. അവൻ അന്നുവരെ പിടിക്കാത്ത വിധത്തിലുള്ള മത്സ്യങ്ങളെയാണ് അന്ന് പിടിച്ചത്. എന്താണ് ആ അത്ഭുതത്തിന് നിദാനമായിട്ട് മാറിയത്? ക്രിസ്തുവിനെ അനുസരിക്കാൻ, ക്രിസ്തു പറഞ്ഞിടത്ത് വലയിറക്കാനായിട്ട് അവൻ പരിശ്രമിച്ചു എന്നുള്ളതാണ്. പല രാത്രികളിലും നമ്മൾ അധ്വാനിച്ചിട്ട് നമുക്കൊരു പക്ഷേ ഒന്നും കിട്ടിക്കാണില്ല. എത്രയോ നാളുകളായി നമ്മുടെ പല അധ്വാനങ്ങളും ഒരു ഫലങ്ങളും നൽകാതിരുന്നിട്ട്, എത്രയോ നാളുകളായി മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് ഒരു നല്ല വാക്ക് പറഞ്ഞിട്ട്, എത്രയോ നാളുകളായി നമ്മൾ ആഗ്രഹിച്ച പല സ്വപ്നങ്ങളും ഫലം നൽകാതിരുന്നിട്ട്. സാരമില്ല, ഇത് അധ്വാനിച്ചിട്ടും ഫലം തരാത്ത രാത്രികളായിരുന്നെങ്കിൽ ഇനി വരുന്നത് ഫലം നൽകുന്ന രാത്രികളാണ്, ഫലം തരുന്ന നിമിഷങ്ങളാണ്. ഒറ്റ കാര്യമേ വേണ്ടൂ, ക്രിസ്തു പറയുന്നിടത്ത് വലയിറക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഇന്ന് വരെ നമ്മൾ വലയിറക്കിയത് ഒരുപക്ഷെ ക്രിസ്തു ആഗ്രഹിച്ച ഇടങ്ങളിലല്ലായിരിക്കാം. സാരമില്ല, ഇത് ക്രിസ്തു ആഗ്രഹിക്കുന്നിടത്ത് വലയിറക്കാനുള്ള സമയമാണ്. അതിനുള്ള ഉൾവിളിയുടെ ബോധ്യങ്ങളുടെ ഒരു സമയമാണ് ഇനി നമ്മൾ എത്തിച്ചേരേണ്ടത്. ക്രിസ്തുമസ് ഈശോ ആഗ്രഹിക്കുന്ന വിധത്തിൽ നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കാനുള്ള ഒരു സമയം കൂടിയാണ്. പുൽക്കൂട്ടിലല്ലോ, ഹൃദയത്തിലല്ലേ ക്രിസ്തു ജനിക്കേണ്ടത്? അതുകൊണ്ട് ക്രിസ്തു ആഗ്രഹിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ വലകൾ ഇറക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അനുഗ്രഹീതമായ ഒരു ക്രിസ്തുമസ് അനുഭവത്തിലേക്ക് അത് നമ്മളെ നയിക്കട്ടെ.